വേറൊരു മനുഷ്യൻ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലീഡർമാരുടെ കയ്യിൽ ഇരുന്നതിനെ കുറിച്ചാ പറയുന്നത്. I'm talking about the great leaders in the Bible and the staffs in their hand. പ്രോമിസ് ഉണ്ട്. I have a promise. അഭിഷേകമുണ്ട്. I have the anointing. ഈ മനുഷ്യന് നിൽക്കാൻ നേരമില്ല. But this man can't stand. There's no time. Saul ഓടിക്കുകയാണ്. Saul is chasing after him. ദാവീദ് എന്നാണ്. David is his name. കർത്താവേ, അഭിഷേക തൈലം വീണപ്പോൾ മുതൽ ഈ പ്രശ്നം. Lord, the problem began when the anointing oil fell on me. ഇരിക്കാനുള്ള നേരമില്ല. I don't have time to sit down. ഒന്ന് തീർന്ന അടുത്തത്, ഒന്ന് തീരാഞ്ഞിട്ട് ഇരിക്കുവാണ് അടുത്തത് വരാൻ. One gets over, the other is pouncing on top of it. ഓടുന്ന കൂട്ടത്തിൽ ഈ മനുഷ്യൻ പറയുകയാണ്. While running he says, നിന്റെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കും. Oh, your rod and your staff, they comfort me. ഓട്ടം നടക്കുന്നതിനിടയ്ക്ക് പറയുകയാണ്. I am running, running, running. സങ്കീർത്തനം 23:4, നിന്റെ വടിയും ഓടി വന്ന് ഗുഹയ്ക്കകത്ത് കയറി ഇരിക്കുമ്പോ ഈ വടി എന്നെ നോക്കി പറയുക, രാജാവാകുവെന്ന്. സാഹചര്യം പറയുന്നു ഈ ഗുഹയ്ക്ക് വെളിയിൽ ഇറങ്ങാൻ കഴിയില്ല, ശത്രു സൈന്യം നിരന്നിരിക്കുന്നു. പക്ഷെ വടി നോക്കി പറയുന്നു, നീ രാജാവാകുവെന്ന്. There are soldiers standing outside your cave to kill you. Circumstances say it's not possible, but the staff says you will be king. ഈ വടി നിന്നെ ആശ്വസിപ്പിക്കുന്ന വടിയാണ്. This promise, this staff is going to comfort you. ഇത് നിന്നെ കംഫർട്ട് ചെയ്യാൻ തന്നതാണ്. This was given for your comfort. കൂടുതൽ ഓടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വടിയാണ്. Oh, if you run hard, the harder you run, the harder you are. ചിലരോട് ഞാൻ പ്രവചിച്ചു പറയുകയാണ്. I prophesy to some of you right now. കൂടുതൽ ഓടുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഈ വടിയാണ്. The more you run, the more you got to pay attention. കാരണം ഇത് നിന്നെ ആശ്വസിപ്പിക്കുന്നതാണ്. Because this is going to comfort you, this promise.